അങ്ങനെ എല്ലാവരും ക്ഷമിക്കണം, നമ്മൾ ക്യാമറ തിരിച്ചു പിടിച്ചെടുത്തോണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കേജൻ സ്പൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്, ഒരു പ്രൊഡക്റ്റാണ്. അത് ഞാൻ വൈറ്റ്ലർ ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ ഒക്കെ കേജൻ സ്പൈസ് മസാല ഇട്ടിട്ടുണ്ട് ഏകദേശം. അതേപോലെ കുറച്ച് ഹേർബ്സിന് വേണ്ടി കുറച്ച് ഹേർബ്സായിട്ട് നമ്മൾ തൈമും റോസ്മരിയും കുറച്ചൊരു പിടി അതും കൂടെ നമ്മൾ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ഒരു മുട്ട ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഇട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തൈര് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അരക്കപ്പ് തൈരാണ്. അത് മിക്സിയിൽ അടിച്ച് ലൂസാക്കിയിട്ടാണ് ചിക്കനിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ചിക്കനിൽ നമ്മൾ മുങ്ങിക്കിടക്കണം. നല്ലപോലെ എന്താ പറയുക, ഒരു മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂറിലെങ്കിലും ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറേ ജ്യൂസിയായി നല്ല അടിപൊളിയായിട്ട് ചിക്കൻ നല്ലൊരു രീതി വരും. KFC ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നല്ല ജ്യൂസി ചിക്കനാണ്. അതൊക്കെ ഇങ്ങനത്തെ ഒരു സീക്രട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കോട്ടിങ്ങിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മൈദയും പിന്നെ അരിപ്പൊടിയാണ്. അരിപ്പൊടിയും മൈദയും ഏകദേശം ഒരു 1/2 കപ്പൊക്കെ ഇട്ടാൽ മതി. അതേം കോട്ടിങ് ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോട്ടിങ്ങിന് വേണ്ടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് രണ്ടാമത്തെ കോട്ടിങ്ങിലേക്ക് പോകാം. അതിന് വേണ്ടി സെയിം നമ്മൾ അരിപ്പൊടി മൈദേനെ എടുക്കുന്നത്. അരിപ്പൊടി ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ മൈദ 1/4 കപ്പും ആ ഒരു അളവിലെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച കേജൻ സ്പൈസ് ഏകദേശം 1 സ്പൂൺ കണക്ക് വരും. ഇത് അതെടുത്തിട്ടുണ്ട്. ഈ സ്പൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് അകത്തുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽസിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം. നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ഏകദേശം 1/4 ടീസ്പൂൺ കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയും ഞാൻ ട്രൈ ചെയ്യുന്നുള്ളൂ ഈ പ്രാവശ്യം മിക്സിങ്ങിൽ. അപ്പോൾ ഇതുപോലെ അല്ലാണ്ട് ഇപ്പം നമുക്ക് ഈ കേജൻ സ്പൈസ് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ചിക്കൻ മസാലയോ ഗരം മസാലയുടെ ആ ഒരു കോമ്പിനേഷൻ നോക്കാം. എന്ത് വേണമെങ്കിലും അങ്ങനെ ഇതിന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇതേപോലെ ഈ ടെക്നിക്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ചിക്കൻ. ഇപ്പോൾ കുറച്ചും കൂടി കുരുമുളക് ഇടാം. കുറച്ചും കൂടി കുരുമുളക് ഇടാൻ തോന്നി, അതുകൊണ്ട് നമുക്ക് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തത് നമുക്ക് സിമ്പിൾ കോട്ടിങ്ങിലേക്കാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു കോട്ടിങ് ചെയ്തു ചിക്കൻ. ഇനിയിപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങിലേക്കാണ് ചിക്കൻ എടുത്തിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു കൈയും കൊണ്ട് എടുത്ത് ആ പൊടിയിലേക്ക് ഇടുക. എന്നിട്ട് മറ്റേ കൈയും കൊണ്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക നല്ലപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ട് മാറ്റി വെക്കണം. ഇത് നല്ലപോലെ കോട്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക ഈ ചൂടെണ്ണയിൽ നല്ലപോലെ ഇത് ബ്രേക്കായി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ മാറ്റി നമുക്ക് കോട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കൂട്ടി ചെയ്തിരിക്കുന്ന ചിക്കൻ ഓരോന്നോരോന്നിട്ട് കൊടുക്കാം. നമുക്ക് മാറ്റി ഒരുമിച്ചിടണ്ട, നമുക്ക് മാറ്റി മാറ്റി പതുക്കെ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ്സോളം വരും നമുക്ക് ഏകദേശം കുക്ക് ചെയ്തെടുക്കാൻ. അകത്തെ കോട്ടിംഗ് ഒക്കെ നല്ലപോലെ വെന്ത് വരണം. കോട്ടിംഗ് ഇച്ചിരി ഈ പ്രാവശ്യം കൂടിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ഇപ്പോൾ കുറച്ച് അളവ് കുറച്ചാൽ മതി കോട്ടിങ്ങിൻ്റെ, അല്ലെങ്കിൽ ആ കോട്ടിങ് വേവാൻ ഇച്ചിരി പാടെടുക്കും. ഇപ്പം നമുക്ക് സിമ്പിൾ ഒരു അതിന് വേണ്ടി ഒരു സോസാണ്. ചുമ്മാ കടയിൽ കിട്ടിയ ഒരു മയണൈസും അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ഒരു സോസ് കിട്ടും. നമുക്കൊരു കോക്ടെയിൽ സോസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഈ ടേസ്റ്റ് നല്ല അടിപൊളിയായ ചിക്കനോട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നമ്മൾ എല്ലാവരും അറിയിച്ച് നമ്മളെ ചാനലിലൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമ്മൾ അടുത്തൊരു വ്യത്യസ്തമായ അടിപൊളി ഡിഷസ് ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു.